ഹലോ ഗായ്സ്, വിഡ്രോമലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മളൊന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു 1 വീക്ക് മുമ്പ് നമ്മളൊരു ഫാൻറ്റം ചെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ട് മാർസ് എന്നുള്ള ഒരു എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എയർ ഡ്രോപ്പിനെ പറ്റി അറിയാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു എയർ ഡ്രോപ്പ് ഇപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ പേരൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ കുറേ പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ബ്രോ എയർ ഡ്രോപ്പ് കഴിഞ്ഞല്ലോ, അപ്പോൾ എയർ ഡ്രോപ്പ് എങ്ങനെയാണ് കളക്ട് ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്തത് നമ്മൾ മാക്സിമം നമുക്ക് 12,500 ടോക്കൺ വരെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് കോയിൻസ് എക്സ്ട്രാ കോയിൻസ് കൂടെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു നിങ്ങൾ കളക്ട് ചെയ്ത കോയിൻ എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു കോയിൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു മെറ്റാമാസ്ക് വാലറ്റിലോട്ട് എങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ മെറ്റാമാസ്കിലോട്ട് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുവരാം, ഓക്കെ, ഈ ഒരു ഫുൾ ടോക്കൺ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു വീഡിയോയാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക ഗൈസ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫുള്ള് കാണാൻ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ 3K ആണ് സമയത്ത് ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ഗിവ് അവേയിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഞാൻ എൻ്റെ മെറ്റാമാസ്ക് വാലറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഉള്ള ആ ഒരു പ്രൊജക്ട് മാർസിൻ്റെ ടോട്ടൽ കോയിൻസ് കാണാം. എൻ്റെ കയ്യിൽ 112,500 കോയിൻസ് ഉണ്ട്. 100,000 കോയിൻസ് എനിക്ക് എക്സ്ട്രാ കിട്ടിയത് നമ്മൾ റെഫർ ചെയ്തിട്ട് കിട്ടിയ കോയിൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 12,500 കോയിൻസ് വരെ മാക്സിമം ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കോയിൻസും ഏൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു മെറ്റാമാസ്ക് വാലറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോയിൻ കാണാൻ പറ്റില്ല. നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഈ ഒരു മാസ് ടോക്കൺ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഗൈസ്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു കോയിൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ ഈ ഒരു ആഡ് എ ടോക്കൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ആഡ് എ ടോക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആഡ് എ ടോക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റം ടോക്കൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് കസ്റ്റം ടോക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രൊജക്ട് മാസിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇടാം. ജസ്റ്റ് ആ ഒരു കോൺടാക്ട് അഡ്രസ്സ് നിങ്ങളിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഒരു 2 സെക്കൻഡ് ലോഡാകാനൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ടോക്കൺ സിമ്പിളും ഈ ഒരു ടോക്കൺ ഓഫ് പ്രിസിഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സെക്കൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മാർസ് എന്നും വന്നിട്ടുണ്ട്, ടോക്കൺ ഓഫ് പ്രിസിഷൻ 9 എന്നും വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ആഡ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ടോക്കൺ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ പറ്റുക. ഓക്കെ ഗൈസ്, അപ്പോൾ വളരെ സിമ്പിളാണ് ഗൈസ് ഈ ഒരു ടോക്കൺ ആഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ ഇനി വാല്യൂ ഫ്യൂച്ചറിൽ വാല്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ BSC സ്കാനിൽ തന്നെയാണ് കളക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തീരം സ്മാർട്ട് ചെയിനിലൊന്നും അല്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പാൻകേക്ക് സ്വാപ്പിലൊക്കെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ടോക്കൺ നമുക്ക് പാൻകേക്ക് സ്വാപ്പിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ വാല്യൂ നമുക്കിപ്പോൾ കാണിക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ട്രസ്റ്റ് വാലറ്റ് എടുക്കാൻ പോവാണ്. ട്രസ്റ്റ് വാലറ്റ് എടുത്തിട്ടുണ്ട്. ട്രസ്റ്റ് വാലറ്റ് നമ്മൾ പാൻകേക്ക് സ്വാപ്പ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകണത് എന്താണ് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്ട് മാർസിൻ്റെ ടോക്കൺ നമ്മുടെ പാൻകേക്ക് സ്വാപ്പിൽ വന്നിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോയിൻ നമുക്കിപ്പോൾ വാല്യൂ കാണിക്കുന്നുണ്ടോയെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ആ ഒരു ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പാൻകേക്ക് സ്വാപ്പിൽ ആ ഒരു കോൺടാക്ട് അഡ്രസ്സ് അടിച്ചു. നമ്മൾ 2-3 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെയിറ്റ് ചെയ്തിട്ടും വന്നിട്ടില്ല. കാരണം ഈ ഒരു ടോക്കൺ ഇപ്പോൾ പാൻകേക്ക് സ്വാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മുടെ മെറ്റാമാസ്കിൽ BSC സ്കാനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പാൻകേക്ക് സ്വാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു പാൻകേക്ക് സ്വാപ്പിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം. ആ ഒരു ലിസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു BSC സ്കാനിലേക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ചെയിൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എയർഡ്രോപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഒരു എയർഡ്രോപ്സ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എയർഡ്രോപ്സ് ഒക്കെ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്ട് മാർസിൻ്റെ ആ ഒരു ടോപ്പിക് അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ ഇനി മോർണിംഗ് നമ്മളൊരു ടൂറോസ് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കൺ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ടെലിഗ്രാം ചാനലിൽ. ടെലിഗ്രാം ചാനലിൽ ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി ഒരു 1 ഡേയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു എയർഡ്രോപ്പ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാണ്ടിരുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇനി ഏകദേശം ഒരു നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഏകദേശം ഒരു 12 മണിക്കൂറോ മറ്റുണ്ടായിരുന്നുള്ളൂ ഈ ഒരു എയർഡ്രോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എയർഡ്രോപ്പിൽ 10
ടോ ടോക്കൺ കിട്ടും. ഈ ഒരു എയർഡ്രോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് പറഞ്ഞാൽ നമ്മൾ പാൻകേക്ക് സ്വാപ്പ് ഒക്കെ ഉള്ള പോലെ പാൻകേക്ക് സ്വാപ്പിന് തന്നെ ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ടോക്കൺ ഉണ്ടാകും. ഇപ്പോൾ ബിനാൻസിനും ബി എൻ ബി ഉണ്ട്. അപ്പോൾ ഇതും അതേപോലത്തെ ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ട് ഇവർ ഒരു എയർഡ്രോപ്പ് പോലെ കൊടുക്കുന്ന ഒരു കോയിനാണ്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു എയർഡ്രോപ്പ് വന്ന് നമ്മൾ അറിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെങ്കിൽ കളക്ട് ചെയ്യാം. കാരണം ഒരു എക്സ്ചേഞ്ച് ടോക്കൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്ചേഞ്ച് നല്ല പോപ്പുലർ ആവുന്ന സമയത്ത് ഈ ഒരു എക്സ്ചേഞ്ച് ടോക്കണ് ഈ ഒരു ടോക്കണ് നല്ലൊരു വാല്യൂ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നോക്കിയാൽ മതി, ടൗറോസ് ഡോട്ട് ഫിനാൻസ് എന്നാണ് ഇവരുടെ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ പേര്. നമുക്കിവിടെ നോക്കാം, നമ്മുടെ ബൈസ്വാപ്പ് പോലെ തന്നെ. ബൈസ്വാപ്പ് ഇപ്പോൾ എന്തൊക്കെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ആ ഒരു എയർഡ്രോപ്പ് കഴിഞ്ഞുകൊണ്ടായിരിക്കണം ചിലപ്പോൾ. അതേപോലെ തന്നെ ഒരു എക്സ്ചേഞ്ചാണ് ഗൈസ്. നമുക്കിവിടെ നോക്കാം, നമുക്കിവിടെ ലിസ്റ്റിംഗ് ഉണ്ട്. ലിസ്റ്റിങ്ങിൻ്റെ ആ ഒരു ടൈം പറഞ്ഞിട്ട് നമുക്കിവിടെ നോക്കാം 18 മണിക്കൂറും കൂടെ ഉള്ളൂ ഇനി ഈ ഒരു എയർഡ്രോപ്പ്. അപ്പോൾ ഈ ഒരു എയർഡ്രോപ്പ് നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ടെലിഗ്രാമിൽ കയറിയിട്ട് ആ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു എയർഡ്രോപ്പ് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് 10 ടവോ ടോക്കൺ കിട്ടും. ഓക്കെ, 10 ടോക്കൺ പറഞ്ഞാൽ നല്ലൊരു റേറ്റ് ഇപ്പം തന്നെ വരുന്നുണ്ട്. നമുക്ക് 10 ടവോ ടോക്കൺ എത്രയാണ് റേറ്റ് നോക്കാം. ജസ്റ്റ് 10 എണ്ണം അടിച്ച് നോക്കാം, 0.015 വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കളക്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചും ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനൽ മോർണിംഗ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് പറഞ്ഞാൽ നമ്മൾ ടെലിഗ്രാം ചാനലിലൊക്കെ ഇങ്ങനത്തെ എയർഡ്രോപ്സ് നമ്മൾ ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ ഉള്ള എയർഡ്രോപ്സൊക്കെ നമ്മൾ പെട്ടെന്ന് ടെലിഗ്രാം ചാനലായിരിക്കും ഇടുക. കാരണം നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ടൈം ചിലപ്പോൾ കഴിയാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു എയർഡ്രോപ്പ് വരുന്നതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ള ഗൈസ്, നമ്മുടെ സേഫ് മൂൺ ക്യാഷ് അങ്ങനെ ലിസ്റ്റായിരിക്കണേ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലെ ലിസ്റ്റായിരിക്കണം. നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ കോയിൻ ഗെക്കോയിലും കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ ആ ഒരു റേറ്റ് എമൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് കാണിക്കാൻ നോക്കി, ഞാനിപ്പോൾ ജസ്റ്റ് ഹൈഡ് ആക്കിയിരിക്കുന്നത്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ എമൗണ്ട് കാണിക്കുന്നുണ്ട്, ഇപ്പോൾ കറൻറ്റായിട്ടുള്ള ആ ഒരു വാല്യൂ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 0.003 ആണ്. നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് 0.000 ആ ഒരു 7.01 ആയിരുന്നു. ഇപ്പോൾ 7.03 ആയിട്ടുണ്ട്. അപ്പോൾ 1 ഉള്ള സമയത്ത് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്ന സ്ക്രീൻഷോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ആൾ ഒരു $150 സേഫ് മൂൺ ക്യാഷ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. $150 പർച്ചേസ് ചെയ്ത സമയത്ത് ഏകദേശം ആൾക്ക് $280 ഇപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. $284 ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം $134 ഒരു പ്രോഫിറ്റ് വെറും 2 നമ്പർ ഇവിടെ കൂടിയപ്പോഴാണ് ഗൈസ്. 0.001 എന്ന് വാങ്ങിച്ചു, 0.003 or 0.004 ആയ സമയത്തായിരുന്നു ആളുടെ പ്രോഫിറ്റ് അത്രയും ഉണ്ടായിരുന്നത്. ഏകദേശം $130 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു അണ്ടർ റേറ്റഡ് കോയിൻ്റെ ഒരു പവർ. അപ്പോൾ നമ്മൾ കുറേ അണ്ടർ റേറ്റഡ് കോയിൻസ് പർച്ചേസ് ചെയ്യും ഗൈസ്. അതിലത്തെ ഏറ്റവും ബെസ്റ്റ് കോയിന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഏറ്റവും ഒരു ബെസ്റ്റ് കോയിൻ തന്നെയായിരുന്നു ഈ ഒരു സേഫ് മൂൺ ക്യാഷ്. പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് മതി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഒരു ഇതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സേഫ് മൂൺ ക്യാഷിൻ്റെയും നമ്മുടെ ടോ ടോക്കൻ്റെയും നമ്മുടെ പിന്നെ പ്രൊജക്ട് മാർസിൻ്റെയും എല്ലാം കൂടെ നമ്മളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.